ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് ഏതായിരുന്നാലും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏത് പരീക്ഷണം വന്നാലും നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ എനിക്ക് പരീക്ഷണം വന്നല്ലോ, ഞാൻ പ്രയാസപ്പെട്ടു പോയല്ലോ, ഞാൻ വിഷമിച്ചു പോയല്ലോ, ദുഃഖിച്ചെന്നുണ്ട്, യാതൊരു ഫലവുമില്ല. ആ ദുഃഖമല്ല വേണ്ടത്. ഒരു പരീക്ഷണം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഒരു ദിക്രതം ചെല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു പ്രയാസം വന്നാൽ നമ്മൾ ദിക്ര ചൊല്ലണം. ആ പ്രയാസം വന്നാൽ ദിക്ര ചൊല്ലിയാൽ, ധാരാളമായി അങ്ങനെ ചൊല്ലിയാൽ ആ പ്രയാസങ്ങൾ ഇങ്ങനെ അള്ളാഹുത്തല അലിച്ചരിച്ച് ഇല്ലാതാക്കി കളയും. നമുക്ക് വീണ്ടും സന്തോഷം തരാം. കഴിഞ്ഞ ദിവസം എൻ്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്ന വലിയ പ്രയാസങ്ങൾ അല്ലേ, പരീക്ഷണമായിരുന്നു അത്. പക്ഷെ നമുക്കത് വലിയ സങ്കടം വന്നിട്ടില്ല. വീണ്ടും അത് തിരിച്ചു വന്നു. കുറച്ച് സാമ്പത്തികമായ ചില കുറഞ്ഞ രൂപത്തിലുള്ളൊരു പ്രയാസം വന്നു എന്നത് ഒഴിച്ചാൽ നമുക്ക് കാര്യമായി ഒന്നും വന്നിട്ടില്ല. അള്ളാഹുത്തല തിരിച്ചു തന്നു. ദിക്ര നമ്മൾ പഠിച്ചെടുക്കണം. ആ ദിക്ര നമ്മുടെ ജീവിതത്തിൽ ധാരാളം നമ്മൾ ചെല്ലണം. എന്നാൽ ഏത് പരീക്ഷണം വന്നാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ചില ആളുകൾ പറയും ഞാൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങി സ്ഥലം പൊട്ടത്തം. ആത്മഹത്യ ചെയ്തിട്ടത് ഫലമില്ല. ആത്മഹത്യ ചെയ്തു, അവൻ്റെ ആത്മാവത് പോയി, കുടുംബത്തിന് എന്ത് ഗുണം? ചീത്ത പേര് ബാക്കിയാവുകയും ചെയ്യും. ആ തൂങ്ങിച്ചേ ആ കുടുംബത്തിന് ദോഷം വരും. നമ്മുടെ ആത്മാവുകളെ മുറിച്ച് കളഞ്ഞിട്ട് എന്ത് കിട്ടാനാ നമുക്ക്? അതേസമയത്ത് ആത്മാവ് ഉപയോഗിച്ച് നമ്മുടെ ശരീരം അത് ചലിപ്പിച്ചുകൊണ്ട് ആ പരീക്ഷണങ്ങളെ നേരിടാനുള്ള വഴി എന്ത് ആലോചിക്കുകയും ആ പരീക്ഷണം തരണം ചെയ്ത് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് വലിയ വിജയം ലഭിക്കുകയും നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനുമൊക്കെ വലിയൊരു സമ്പത്തായി നമ്മൾ മാറുകയും ചെയ്യും. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ പഠിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാം. ധാരാളം പറയണം, കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പരീക്ഷണങ്ങൾ അവസാനിക്കും, നമുക്ക് വിജയങ്ങൾ അള്ളാഹുത്ത നൽകും. എല്ലാ രീതിയിലുള്ള വിജയങ്ങൾ അള്ളാഹുത്ത നൽകും. നേരത്തെ പരാജയപ്പെട്ട് നിലവിൽ വിഷമിച്ചിരിക്കും, നമുക്ക് വലിയ വലിയ സന്തോഷങ്ങൾ അള്ളാഹുത്ത നൽകിക്കൊണ്ടിരിക്കും. വലിയ വലിയ ഗുണങ്ങൾ അള്ളാഹുത്ത നൽകും. ദുനിയാവിലും ആഖിറത്തും നമുക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പരീക്ഷണം വന്നാൽ നമ്മൾ വിഷമിക്കേണ്ട. ഈ ദിക്റുകൾ നാം ജീവിതത്തിൽ പകർത്തുക, ഒക്കെ എഴുതി വെച്ചോ. ഇത്തരം ദിക്റുകൾ വരുമ്പോൾ അത് എഴുതി വെച്ചോ, അല്ലാതെ വിഷമങ്ങളുടെ അവസ്ഥ അതെ എനിക്കെന്തായിരുന്നു എന്ന് ചോദിച്ചിട്ട് എന്നെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടാക്കേണ്ടതില്ല. നിങ്ങൾക്ക് തന്നെ എഴുതി വെച്ചോ. ചില കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡയറി എടുത്ത് മറച്ചു നോക്കിയാൽ പരീക്ഷണങ്ങൾ വന്നാൽ ചിലരുടെ ദിക്ർ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അപ്പം അത് നോക്കി ചെല്ലും. ഇങ്ങനെ നമ്മളൊക്കെ എഴുതി വെക്കുന്ന രീതി ഉണ്ടാവണം. കുറേ ആളുകൾ എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ. അള്ളാഹു തആല എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ.